നമ്മുടെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കലണ്ടറിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ടാമത്തെ ഒരു സെക്ഷനാണ് നമ്മൾ ഈ ക്ലാസ്സിൽ കൈകാര്യം ചെയ്യുന്നത് തീർച്ചയായിട്ടും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം നമുക്ക് ക്ലാസ്സിലേക്ക് അടക്കാം അപ്പോൾ ഇന്ന് ഒരു പുതിയ സെക്ഷനാണ് അപ്പോൾ ഈ സെക്ഷനിലെ ഒരു ചോദ്യം നമുക്ക് പഴയ സെക്ഷനുമായി ബന്ധപ്പെട്ട ചോദ്യത്തിൽ നിന്ന് കണ്ടിന്യൂറ്റി ആയിട്ട് തുടങ്ങാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒരു ചോദ്യം ഇങ്ങനെയാണ് ഇന്ന് വെള്ളിയാഴ്ചയാണ് ഇവിടെ നോക്കൂ ഇന്ന് വെള്ളിയാഴ്ചയാണ് എങ്കിൽ മുന്നൂറ്റി അറുപത്തി ദിവസം കഴിഞ്ഞാൽ എന്താഴ്ചയായിരിക്കും എന്നുള്ള ചോദ്യമാണ് ചോദിക്കുന്നത് ഒന്നുകൂടി പറയാം ഇന്ന് വെള്ളിയാഴ്ചയാണ് മുന്നൂറ്റി അറുപത്തി ദിവസം കഴിഞ്ഞാൽ എന്താഴ്ചയായിരിക്കും ചോദ്യം ആ ചോദ്യം ചെയ്യുമ്പോൾ നമുക്ക് മുമ്പ് പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ സെക്ഷൻ പഠിച്ചു അങ്ങനെ കഴിഞ്ഞാൽ എന്ന് പറയുമ്പോൾ എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്താൽ മതി മുന്നൂറ്റി അറുപത്തി നാലിനെ എന്തു ചെയ്യുക ഏഴ് കൊണ്ടിരിക്കുക ഏഴ് കൊണ്ടിരിക്കുമ്പോൾ എന്ത് കിട്ടും ഏഴഞ്ച് മുപ്പത്തി അഞ്ച് അഞ്ച് കിട്ടുമ്പോഴേ അയ്യേഴ് മുപ്പത്തി അഞ്ച് ബാക്കി ഒന്ന് കിട്ടും ആറ് അഞ്ച് ഒന്ന് ബാക്കി ഇവിടെ നാലുണ്ട് ഈ ഏഴ് പതിനാല് ശിഷ്ടം എന്ത് കിട്ടും പൂജ്യം കിട്ടും അതായത് അമ്പത്തിരണ്ട് ഏഴ് ഫുള്ള് പോവും പിന്നെ ശിഷ്ടം പൂജ്യം കിട്ടും അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാൽ എന്താ മുന്നൂറ്റി അറുപത്തി നാല് ദിവസം കഴിഞ്ഞാൽ എന്ന് പറയുമ്പോൾ മുന്നൂറ്റി അറുപത്തിനാല് ഏഴ് കൊണ്ടിരിക്കുക അപ്പോൾ ശിഷ്ടം എത്രയാണ് കിട്ടുക അത്ര ദിവസം മുന്നോട്ട് പോകുക ശിഷ്ടം കിട്ടിയില്ലെങ്കിലോ അവിടെ തന്നെ നിൽക്കുക അപ്പം ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഇന്ന് വെള്ളിയാഴ്ചയാണ് മുന്നൂറ്റി അറുപത്തി നാല് ദിവസം കഴിഞ്ഞാൽ വീണ്ടും വെള്ളിയാഴ്ചയായിരിക്കും എന്ന് മനസ്സിലാക്കുക ഒന്നിട്ട് പറയാം ഇന്ന് വെള്ളിയാഴ്ചയാണ് മുന്നൂറ്റി അറുപത്തി നാല് ദിവസം കഴിഞ്ഞാൽ വീണ്ടും വെള്ളിയാഴ്ചയായിരിക്കും എന്താണ് മുന്നൂറ്റി അറുപത്തിനാല് ദിവസം കഴിഞ്ഞാൽ എന്നുള്ള ദിവസത്തിൻ്റെ പ്രത്യേകത അതായത് മുന്നൂറ്റി അറുപത്തി അഞ്ചാമത്തെ ദിവസമായിരിക്കും ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് അങ്ങനെയുള്ള പറഞ്ഞത് മുന്നൂറ്റി അറുപത്തിനാല് ദിവസം കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് തുടങ്ങിയിട്ട് മുന്നൂറ്റി അറുപത്തഞ്ചാമത്തെ ദിവസം അപ്പോൾ എന്താ മുന്നൂറ്റി അറുപത്തഞ്ചിൻ്റെ പ്രത്യേകത മുന്നൂറ്റി അറുപഞ്ചാമത്തെ ദിവസം എന്ന് പറഞ്ഞാൽ എന്താ ഈ വർഷം അവസാനത്തെ ദിവസം അതായത് പറഞ്ഞു വരുന്നത് നമ്മളിപ്പോൾ കാണുന്നത് ജനുവരി കലണ്ടർ ആണ് കണ്ടല്ലോ പ്രത്യേകിച്ചും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കലണ്ടർ ഇവിടെ എടുത്തിരിക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എന്ന് പറയുന്ന വർഷത്തിൽ തുടക്കം വെള്ളിയാഴ്ചയാണെങ്കിൽ ഇതിൻ്റെ അവസാനവും അതായത് മുന്നൂറ്റി അറുപത്തഞ്ചാമത്തെ ദിവസവും അതായത് മുന്നൂറ്റി അറുപത്തിനാല് ദിവസം കഴിഞ്ഞാലും വെള്ളിയാഴ്ചയായിരിക്കും എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അതായത് ഒരു വർഷം പ്രത്യേകിച്ചും പറയുന്ന ഞാൻ ഒരു സാധാരണ വർഷം ലീപ് ഇയറിന് വ്യത്യാസമുണ്ട് ലീപ് ഇയറിൽ മുന്നൂറ്റി അറുപത്താറ് ദിവസം ഉണ്ടായിരിക്കും അപ്പം ഞാൻ പറയുന്നു ഒരു സാധാരണ വർഷം തുടങ്ങുന്നതും അവസാനിക്കുന്നതും ഒരേ ദിവസമായിരിക്കും അതായത് ഒരു സാധാരണ വർഷം വെള്ളിയാഴ്ച ഞാൻ തുടങ്ങുന്നതെങ്കിൽ ലീപ് ഇയർ അല്ലാത്താണ് ഞാൻ ഓർഡിനറി ഇയർ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നുമൊക്കെ അറിയാം എന്തല്ല ലീപ് ഇയർ അല്ല അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് തുടങ്ങുന്നത് വെള്ളിയാഴ്ചയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് അവസാനിക്കുന്നതും വെള്ളിയാഴ്ച ആയിരിക്കും ഒരു സാധാരണ വർഷം തുടങ്ങുന്നതും അവസാനിക്കുന്നതും എന്തായിരിക്കും വെള്ളിയാഴ്ചയായിരിക്കും എന്നാൽ രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് തുടങ്ങുന്നത് എന്താ മനസ്സിലായി വെള്ളിയാഴ്ച ഇവിടെ കാണാനുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത് അവസാനിക്കുന്നതോ രണ്ടായിരത്തി ഇരുപത് അവസാനിക്കുന്നത് വ്യാഴാഴ്ചയായിരിക്കും അല്ലേ അതുകൊണ്ടാണല്ലോ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വെള്ളിയാഴ്ച തുടങ്ങിയത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത് തുടങ്ങുന്നത് വ്യാഴാഴ്ചയാവുമോ അവിടെയാണ് ഒരു പ്രശ്നമുള്ളത് രണ്ടായിരത്തി ഇരുപത് എന്താണ് ഇയർ ആണ് അതായത് ഈ ഇരുപത് നോക്കിക്കഴിഞ്ഞാൽ ഇരുപത് നാലിൻ്റെ മൾട്ടിപ്ലാണ് അപ്പോൾ ലീപിയർ അപ്പം രണ്ടായിരത്തി ഇരുപത് തുടങ്ങുന്നത് വ്യാഴാഴ്ചയാവില്ല കാരണം രണ്ടായിരത്തി ഇരുപതിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസങ്ങളുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത് തുടങ്ങുന്നത് ബുധനാഴ്ചയായിരിക്കും രണ്ടായിരത്തി ഇരുപത് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തായിരിക്കും ബുധനാഴ്ച ആയിരിക്കും അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത് ബുധനാഴ്ച അവസാനിക്കില്ല ലീപ് ഇയറാണ് രണ്ടായിരത്തി ഇരുപത് വ്യാഴാഴ്ചയാണ് അവസാനിക്കുക പക്ഷേ രണ്ടായിരത്തി ഇരുപത്തൊന്ന് തുടങ്ങുന്നത് വെള്ളിയാഴ്ചയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് അവസാനിക്കുന്നതും എന്തായിരിക്കും വെള്ളിയാഴ്ചയായിരിക്കും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടോ രണ്ടായിരത്തി ഇരുപത്തൊന്ന് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് അപ്പം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ബുധനാഴ്ച സോറി വെള്ളിയാഴ്ച ആരംഭിക്കുന്നു എന്ന് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഏതാഴ്ചയാണ് ആരംഭിക്കുക ശനിയാഴ്ചയാണ് ആരംഭിക്കുക കൂടി മനസ്സിലാക്കുക അപ്പോൾ ഈ പറഞ്ഞ ഒന്ന് കോയിൻസൈഡ് എഴുതിയത് കൃത്യമായിട്ട് നിങ്ങളൊന്ന് എഴുതി വയ്ക്കണം ഇങ്ങനെയാണ് എഴുതി വയ്ക്കേണ്ടത് ഒരു സാധാരണ വർഷം ഒരു ഓർഡിനറി ഇയർ തുടങ്ങുന്നതും അവസാനിക്കുന്നതും ഒരേ ദിവസമായിരിക്കും അത്രമാത്രം പഠിച്ചാൽ മതി ഒരു ലീപ്പ് ഇയർ ഒരു അതിവർഷം ഒരു ലീപ്പ് ഇയർ തുടങ്ങുന്ന ദിവസം ഏതാണോ അതിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് അവസാനിക്കുക തുടങ്ങുന്നത് ബുധനാഴ്ചയാണെങ്കിൽ വ്യാഴാഴ്ച നമ്മളിവിടെ കണ്ടു രണ്ടായിരത്തി ഇരുപത് തുടങ്ങുന്നത് ബുധനാഴ്ച രണ്ടായിരത്തി ഇരുപത് അവസാനിക്കുന്നത് വ്യാഴാഴ്ച കാരണം ലീപ്പ് ആണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് തുടങ്ങുന്നത് വെള്ളിയാഴ്ച രണ്ടായിരത്തി ഇരുപത്തൊന്ന് അവസാനിക്കുന്നതും വെള്ളിയാഴ്ച രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആരംഭിക്കുന്നത് ശനിയാഴ്ച രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അവസാനിക്കുന്നതും ശനിയാഴ്ച അപ്പം ഈ ആരംഭിക്കുന്ന അവസാനിക്കുന്നു നമ്മൾ കൺഫ്യൂഷൻ വേണ്ട ഒരു വർഷം തന്നെ ആരംഭിക്കുന്നു ഒരു വർഷം ഒരേ ദിവസം തന്നെ ആരംഭിക്കുന്നു അതേ ദിവസം തന്നെ അവസാനിക്കുന്നു അടുത്ത വർഷത്തെ കലണ്ടറിന് ഒരു എക്സിസ്റ്റൻസ് ഉള്ളൂ എന്നുകൂടി ഓർത്ത് വയ്ക്കുക അപ്പോൾ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് അതായത് ഈ വർഷം ആരംഭിച്ചത് വെള്ളിയാഴ്ചയാണെന്ന് കണ്ടു ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മൾ പറഞ്ഞ കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ അവസാനിക്കുന്നതും നമുക്ക് വെള്ളിയാഴ്ചയാണെന്ന് കണ്ടു കണ്ടോ വെള്ളിയാഴ്ചയാണ് അവസാനിക്കുന്നത് അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ കലണ്ടർ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനൊന്ന് പ്രോബ്ലം ചെയ്യുമ്പോൾ കലണ്ടർ ഉപയോഗിച്ച് തന്നെ മുന്നിൽ വെച്ചുകൊണ്ട് ഇങ്ങനൊന്ന് ചെയ്യുക അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്കത് ഒരു സാറ്റിസ്ഫാക്ഷൻ ലഭിക്കും അപ്പോൾ ഈ ചോദ്യം വീണ്ടും ചോദിക്കാം ഇങ്ങനെ ചോദിക്കാം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി ഒന്ന് വെള്ളിയാഴ്ചയാണ് എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജനുവരി ഒന്ന് എന്താഴ്ചയാണ് എന്ന് ഡയറക്റ്റായിട്ട് ചോദിക്കുകയാണ് എഴുതാ അതായത് ഈ വർഷത്തെ ഒരു ഡേറ്റും അടുത്ത വർഷത്തെ സെയിം ഡേറ്റും എങ്ങനെ ചോദിച്ചാലും അതായത് ഈ വർഷം നമ്മോട് പറയാണ് ജനുവരി ഒന്ന് വെള്ളിയാണ് എന്നൊരു ചോദിക്കുകയാണ് അടുത്ത വർഷം ജനുവരി ഒന്ന് എന്താഴ്ചയാണ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ പറയാം ലീപ് ഇയർ അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേയിൽ പോകും അതായത് എന്തായിട്ട് മാറും ശനിയാഴ്ചയായിട്ട് മാറും എന്ന് പറയാം അത് ഏത് ഡേറ്റിനും ഈ ഒന്നാം തീയതിക്ക് മാത്രമല്ല ഏത് ഡേറ്റിനും നമുക്ക് അങ്ങനെ പ്രോബ്ലം ചെയ്യാം ഇപ്പോൾ ഒരു ചോദ്യം ഞാൻ പറയാം രണ്ടായിരത്തി ജനുവരി പതിമൂന്ന് എന്താഴ്ചയാണെന്ന് പറഞ്ഞു ബുധനാഴ്ചയാണെന്ന് പറഞ്ഞു ഇവിടെ കാണുന്നത് ബുധനാഴ്ചയാണ് തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെയിം ഡേറ്റ് ജനുവരി പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി പതിമൂന്ന് നമ്മൾ പറഞ്ഞു ബുധനാഴ്ചയാണ് ഇനി പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സെയിം ഡേറ്റ് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഇതേ പ്രോപ്പർട്ടിയാണ് ഉപയോഗിക്കുന്നത് ബുധനാഴ്ച എന്തായിട്ട് മാറും അവിടെ അതായത് വ്യാഴാഴ്ചയായിട്ട് മാറും അല്ലെങ്കിൽ ഈ കലണ്ടറുകൾക്ക് എക്സിസ്റ്റൻസ് ഇല്ലല്ലോ ഈ കലണ്ടറിനെ റിപ്പീറ്റ് ചെയ്യും പിന്നെ എല്ലാ കൊല്ലവും ആ കലണ്ടറിനെ റിപ്പീറ്റ് ചെയ്യും അപ്പോൾ അതെല്ലാം മനസ്സിലാക്കേണ്ടത് സെയിം ഡേറ്റ് അടുത്ത ഇയറിൽ വരുമ്പോൾ ഒരു വർ ഒരു ദിവസം മുന്നോട്ട് പോകും എന്നാൽ ഈ ചോദ്യത്തിൽ ഒരു ചോദ്യം മാറ്റി ചോദിക്കേണ്ടത് ഈ ചോദ്യം രണ്ടായിരത്തി ഇരുപതിനെ സംബന്ധിച്ചാണ് ചോദിച്ചെന്ന് കരുതുക നോട്ട് എഴുതിയിരിക്കണം രണ്ടായിരത്തി ജനുവരി പതിമൂന്ന് എന്ന് പറയുന്ന ഡേറ്റിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയാം തിങ്കളാഴ്ചയാണ് എന്ന് പറഞ്ഞു വരുക രണ്ടായിരത്തി ഇരുപത് ജനുവരി പതിമൂന്ന് തിങ്കളാഴ്ചയായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവർ ചോദിക്കുകയാണ് എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി പതിമൂന്ന് എന്താഴ്ചയാണ് ചോദിക്കുക അപ്പം നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ചൊവ്വാഴ്ച പറഞ്ഞാൽ പോരാ കാരണം രണ്ടായിരത്തി ഇരുപത് എന്താണ് ലിപിയറാണ് രണ്ടായിരത്തി ഇരുപത് ലീപ്യർ ആയതുകൊണ്ട് നിങ്ങൾ പറയേണ്ടത് ഇത് തിങ്കളാഴ്ചയാണെങ്കിൽ അടുത്ത് ചൊവ്വ ബുധൻ രണ്ട് ദിവസം മുന്നോട്ട് പോകും ചൊവ്വ ബുധൻ എന്നിവരും അപ്പോൾ ഇവിടെ ജനുവരി പതിമൂന്ന് വരും അപ്പോൾ ഒന്നിനും പറയാം രണ്ടായിരത്തി ഇരുപത് എന്തായത് കൊണ്ടാണ് ലിപിയർ ആണ് അതുകൊണ്ടാണ് എന്നാൽ ലീപിയർ എന്നുള്ള കേസ് മാത്രം അല്ല നോക്കേണ്ടത് ഒന്നും കൂടി അത് കൃത്യമായിട്ട് നോക്കാൻ ഞാൻ ഒരു ഉദാഹരണോടേ പറയാം മനസ്സിലാക്കേണ്ടത് ഞാൻ കൃത്യമായിട്ട് മനസ്സിലാക്കുക രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഒന്ന് നിങ്ങളോട് പറയാണ് തിങ്കളാഴ്ചയാണ് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തൊന്ന് മാർച്ച് ഒന്ന് എന്താഴ്ചയാണ് ചോദിച്ചു വരുക ചൊവ്വെന്നിട്ട് പറയാം രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഒന്ന് തിങ്കളാഴ്ചയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മാർച്ച് ഒന്ന് എന്താഴ്ചയാണ് ഇവിടെ നിങ്ങൾ തിങ്കളും ചൊവ്വയും കഴിഞ്ഞ് ബുധൻ എഴുതരുത് കാരണം രണ്ടായിരത്തി ഇരുപത് ലീപ് ചെയ്യറാണെന്ന് പറഞ്ഞിട്ട് തിങ്കൾ കഴിഞ്ഞിട്ട് ചൊവ്വ പോരാ ബുധനാണെന്ന് പറയരുത് കാരണം ഇവിടെ രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഒന്ന് തിങ്കളാഴ്ചയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മാർച്ച് ഒന്ന് മറ്റേ ഓർഡിനറി ദിവസങ്ങൾ പോലെ തന്നെ എന്തായിട്ട് മാറും ചൊവ്വാഴ്ചയായിട്ട് മാറും ചൊവ്വാഴ്ചയായിട്ടേ മാറുള്ളൂ ബുധനാഴ്ച വരില്ല എന്നാൽ പറയാൻ കാരണം ഈ ഡേറ്റ് ലിപിയറിൽ ഇയർ ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള ഡേറ്റ് ആണ് രണ്ടായിരത്തി ഇരുപത് ഇയർ ആണ് സമ്മതിച്ചു പക്ഷേ രണ്ടായിരത്തി ഇരുപതിൽ ഈ ഡേറ്റ് പറഞ്ഞപ്പോഴേക്കും അതിൽ ഫെബ്രുവരി ഇരുപത്തി ഒമ്പത് എന്നുള്ള ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ആ ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങൾ എടുക്കുമ്പോൾ ആ ലീപ് ഇയർ പ്രോപ്പർട്ടി ബാധിക്കില്ല എന്ന് കൂടി മനസ്സിലാക്കി വെക്കണം അതിൽ പറയാം ഫെബ്രുവരി ഇരുപത്തൊമ്പത് കഴിഞ്ഞിട്ടാണ് ഇത് വരുന്നത് ലീപ് ഇയറിലെ രണ്ടായിരത്തി ഇരുപതിലെ ഫെബ്രുവരി ഇരുപത്തൊമ്പത് കഴിഞ്ഞിട്ടാണ് മാർച്ച് കൂടെ വരുന്നത് അതുകൊണ്ട് ആ ഡേറ്റ് കൂടി കഴിഞ്ഞിട്ടാണ് ഇവിടെ ഇത് വരുന്നത് അതായത് ലീപ് ഇയർ പ്രോപ്പർട്ടി കഴിഞ്ഞു പോയി അവിടെ ലീപ് ഇർ ഇയർ എന്നതിനേക്കാൾ നിങ്ങൾ കൃത്യമായിട്ട് നോക്കേണ്ടത് ലീപ് ഇയറിലെ ആ ലീപ് ഇയർ ഡേറ്റ് വരുന്നുണ്ടോ എന്നുള്ളതാണ് ഫെബ്രുവരി വരുന്നുണ്ടോ എന്നാണ് കൃത്യമായിട്ട് നോക്കേണ്ടത് എന്ന് മനസ്സിലാക്കി വെക്കുക അപ്പോൾ ഒരു ചോദ്യം കൂടിയും പറയാം നിങ്ങളോട് ഇങ്ങനെ ചോദിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി പതിനഞ്ച് വെള്ളിയാഴ്ചയാണ് എന്ന ഒരു ചോദ്യം ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് തരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി പതിനഞ്ച് വെള്ളിയാഴ്ചയാണ് എന്ന് നിങ്ങളോട് പറഞ്ഞിട്ട് ചോദിക്കുന്ന ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് എട്ട് ഏത് ദിവസമാണെന്നാണ് ചോദ്യം ചോദിക്കേണ്ടത് അപ്പോൾ ചോദ്യം പറയാം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി പതിനഞ്ച് വെള്ളിയാഴ്ചയാണ് ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് എട്ട് അപ്പോൾ വേഗം നമുക്ക് എത്താൻ പറ്റുന്നൊരു ഡേറ്റ് എന്ന് പറയുന്നത് ഇതിലെ സെയിം ആണ് ഈ വെള്ളി നമുക്ക് എന്ത് ചെയ്താം രണ്ടായിരത്തി ഇരുപത്തി ജനുവരി പതിനഞ്ച് എന്ന് പറയുന്നത് ഇത് വെള്ളിയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി പതിനഞ്ച് എന്തായി മാറിയിട്ടുണ്ടായിരിക്കും ശനിയായിട്ടുണ്ടായിരിക്കും അപ്പോൾ ഈ ഡേറ്റ് നമുക്ക് അടുത്ത വർഷം എന്തായിട്ട് മാറി ഈ ഡേറ്റ് ശനിയായിട്ട് മാറി ഇനി നമ്മൾ സാധാരണ ചെയ്യലുണ്ടല്ലോ ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഡേറ്റ് ഒന്ന് മാർച്ചിലേക്ക് എത്തിയാൽ മതി അപ്പോൾ ഇത് ശനിയായി കഴിഞ്ഞാൽ ഈ ഈ മാസം ആകെ എത്ര ദിവസം ഉണ്ട് ജനുവരിയിലാകെ മുപ്പത്തൊന്ന് ദിവസമാണ് അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ മുപ്പത്തൊന്ന് മൈനസ് ഈ പതിനഞ്ച് ചെയ്യുക മുപ്പത്തൊന്ന് മൈനസ് പതിനഞ്ച് ഇതിലാകെ മുപ്പത്തൊന്ന് ഈസാണ് ഈ പതിനഞ്ചിൻ്റെ ഇപ്പോൾ ഈ പതിനഞ്ച് ചെയ്യുക മുപ്പത്തൊന്ന് മൈനസ് പതിനഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും പതിനാറ് കിട്ടും പത്തൊമ്പത് ഇരുപത് അഞ്ചു ആറും പതിനൊന്ന് പതിനാറ് കിട്ടും പിന്നെ നമ്മൾ മാർച്ച് എട്ടിലേക്കാണ് പോവേണ്ടത് മാർച്ച് എട്ടിലേക്ക് പോകുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ജനുവരി കഴിഞ്ഞപ്പോൾ ഇനി ഫെബ്രുവരി അവിടെ ഇരുപത്തിയെട്ട് ദിവസം ഉണ്ടാവുള്ളൂ അല്ലേ ട്വൻ്റി എയ്റ്റ് ഡേയ്സ് ഉണ്ടാവും പിന്നെ ഫെബ്രുവരി കഴിഞ്ഞിട്ട് രണ്ടായിരത്തി രണ്ടിൽ ഇ പി അല്ലല്ലോ പിന്നെ മാർച്ച് എട്ട് മാർച്ച് എത്ര ദിവസം ഉണ്ടാവും എട്ട് ദിവസം ഉണ്ടാവും ഇതിലൊക്കെ റിമൈൻഡർ ചെയ്യണം നമ്മൾ നേരത്തെ ചെയ്യലാണ് ഏഴ് കൊണ്ടായിരിക്കുമ്പോൾ റിമൈൻഡർ അപ്പോൾ മൂന്ന് കൂട്ടണേക്കാൻ നല്ലത് നമുക്ക് ഇങ്ങനെ റിമൈൻഡർ നോക്കുകയാണ് ഈ ഏഴ് പതിനാല് ബാക്കി റിമൈൻഡർ രണ്ട് ഇരുപത്തെട്ട് വരുമ്പോൾ നാല് എഴുപത്തെട്ട് റിമൈൻഡർ പൂജ്യം ഒരു ഏഴ് കറിയുമ്പോൾ റിമൈൻഡർ അപ്പോൾ മൊത്തം റിമൈൻഡർ എത്ര ഇട്ടും മൂന്നാണ് മൊത്തം റിമൈൻഡർ ഇട്ട് മൂന്ന് മൊത്തം റിമൈൻഡർ കിട്ടുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇപ്പം ശനിയാണ് നിൽക്കുന്നത് ശനിയിൽ നിന്ന് ഞായർ തിങ്കൾ ചൊവ്വയിലേക്കാണ് പോകേണ്ടത് മൂന്ന് ദിവസം മുന്നോട്ട് പോകണം അപ്പോൾ ഈ മാർച്ച് എട്ട് നമുക്ക് ഞായർ തിങ്കൾ ചൊവ്വ ഇതെന്ത് കിട്ടും ചൊവ്വ എന്നുള്ള ആൻസർ കിട്ടും അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു ഇയറിൽ ഒരു ഡേറ്റ് അടുത്തൊരു ഇയറിൽ സെയിം ഡേറ്റ് കവർ ചെയ്തു വരുന്ന ഡേറ്റുകൾ കണ്ടുപിടിക്കാൻ നമുക്ക് ഈ പ്രോപ്പർട്ടി പെട്ടെന്ന് ഉപയോഗിക്കാം എന്നുള്ളത് കൂടി ഒരു ഐഡിയ നമ്മുടെ മനസ്സിലുണ്ടാവുകയാണെങ്കിൽ അതുകൂടി ഇത് വെച്ചിട്ട് കൃത്യമായിട്ട് ചെയ്യാൻ കഴിയും അപ്പോൾ ഇതിൽ നമുക്ക് പറയാവുന്ന മറ്റൊരു കാര്യം ഇതാണ് അതായത് ഒരു വർഷം നമ്മൾ പറഞ്ഞു മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസം ഉള്ളത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം എന്ന് പറയുമ്പോൾ നമ്മൾ മുന്നൂറ്റി അറുപത്തിനാലിന് നേരത്തെ ഇവിടെ ഏഴോണ്ട് അരിച്ചല്ലോ ഇവിടെ കാണാൻ അമ്പത്തിരണ്ട് ഫുൾ വീക്ക് ഉണ്ടാവും അപ്പം മുപ്പത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിൽ എന്തായാലും അമ്പത്തിരണ്ട് മുഴുവൻ ആഴ്ചകൾ വരും പിന്നെ നമ്മുടെ മുന്നൂറ്റി അറുപത്തിനാലോണ്ടാൽ ശിഷ്ടം പൂജ്യം വന്ന് മുന്നൂറ്റി അറുപത്തഞ്ചുകൂടെ അരിച്ചു കഴിഞ്ഞാൽ ഏഴിന് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ദിവസം എക്സ്ട്രാ വരും അതായത് എ ലീപ് സോറി ഒൻ ഓർഡിനറി ഇയർ ഒരു ഇയറിൽ മാക്സിമം അമ്പത്തിരണ്ട് ആഴ്ച വരും അമ്പത്തിരണ്ട് വീക്ക് വരും പിന്നെ ഒരു ദിവസം എക്സ്ട്രാ വരും അപ്പോൾ ഒരു ചോദ്യം ഇങ്ങനെ സാധാരണ ചോദിക്കാറുണ്ട് ഒരു മാസം ഒരു സൺഡേ എത്ര സോറി ഒരു മാസമല്ല ഒരു വർഷം ഒരു ഒരു സാധാരണ വർഷത്തിൽ ഒരു സൺഡേ എത്ര തവണ വരാന്നുള്ളത് അപ്പോൾ ഒരു സാധാരണ വർഷത്തിൽ സൺഡേ മാത്രമല്ല ഏത് ദിവസവും നമ്മൾ മനസ്സിലാക്കി അമ്പത്തിരണ്ടാഴ്ച വരുന്നുണ്ട് അമ്പത്തിരണ്ടാഴ്ച വരുന്നുണ്ട് തിങ്കൾ മുതൽ ഞായർ വരെയുള്ള അല്ലെങ്കിൽ ഞായർ മുതൽ തിങ്കൾ വരെയുള്ള എല്ലാ ദിവസവും അമ്പത്തിരണ്ട് തവണ വരും ഒരാഴ്ചയിൽ ഒരു ഞായർ ഉറപ്പാണ് ഒരു ആഴ്ചയിൽ ഒരു തിങ്കൾ ഉറപ്പാണ് ഒരു ഒരേഴ് ദിവസങ്ങൾ കലണ്ടറിൽ എവിടെ എടുത്താൽ നോക്കിയാലും ഞായറും തിങ്കളും ചൊവ്വയും ബുധനും വ്യാഴം വെള്ളിശനിയും ഓരോ വട്ടം ഉണ്ടാവും അതായത് അമ്പത്തിരണ്ട് എടുത്ത് അമ്പത്തിരണ്ട് തവണ ഇതൊക്കെ വരും അപ്പം മനസ്സിലാക്കേണ്ടത് ഒരു വർഷത്തിൽ ഞായർ ഏറ്റവും കുറഞ്ഞത് എത്ര തവണ വരും അമ്പത്തിരണ്ട് തവണ വരും ഞായർ മാത്രമല്ല ഏതാഴ്ചയും ഏറ്റവും കുറഞ്ഞത് അമ്പത്തിരണ്ട് തവണ വരും എന്നാൽ കൂടിയത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒന്ന് ചിലപ്പോൾ എന്താവാം ഞായറാവാം തിങ്കളാവാം ചൊവ്വയാണ് ഏതാവാം കൂടിയത് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ എഴുതേണ്ടത് ഈ ഒന്നും കൂട്ടിയിട്ട് അമ്പത്തി മൂന്ന് തവണ വരും എന്നാണ് എഴുതേണ്ടത് അതിന് പറയാം ഒരു ഒരു വർഷത്തിൽ പ്രത്യേകിച്ചും സാധാരണ വർഷത്തിൽ ഏത് ഒരു ആഴ്ചയും അമ്പത്തിരണ്ട് തവണ മിനിമം വരും ഏറ്റവും കൂടിയത് അമ്പത്തി മൂന്ന് തവണയും വരും ഇനി ആരാണ് അമ്പത്തി മൂന്ന് തവണ വരിക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം അതുങ്ങൾ മനസ്സിലാക്കണ്ടെ നമ്മൾ പറഞ്ഞല്ലോ ഈ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ആലോചിക്കുക തുടങ്ങുന്നത് എന്നാണ് നോക്കൂ വെള്ളിയാഴ്ച തുടങ്ങുന്നത് നമ്മൾ എന്താ പറഞ്ഞത് ഈ വർഷം അവസാനിക്കുന്നത് എന്തായിരിക്കും വെള്ളിയാഴ്ചയായിരിക്കും എന്ന് പറഞ്ഞു അപ്പം ഈ മൊത്തം വർഷം നോക്കുമ്പോൾ ആരാ കൂടുതൽ വരിക തുടക്കവും വെള്ളി അവസാനവും വെള്ളിയാണ് അതുകൊണ്ട് വെള്ളിയാണ് മെജോറിറ്റിൻ്റെ ഉണ്ടാവുക ഒന്നിനി പറയാം തുടക്കവും അവസാനവും വെള്ളിയാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് തുടങ്ങുന്നത് വെള്ളിയാണ് അവസാനവും വെള്ളിയാണ് അപ്പോൾ ഈ മൊത്തം സീക്വൻസ് നോക്കുമ്പോൾ വെള്ളിയാഴ്ചയാണ് അധികം വരിക അല്ലേ നിങ്ങൾ ഇവിടുന്ന് തന്നെ എടുത്ത് നോക്കൂ ഇത് വെള്ളി ഇതും വെള്ളി ഇതും വെള്ളി ഇതും വെള്ളി അപ്പോൾ ഇവിടുന്ന് ഈ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് കാണാണ്ടല്ലോ ഈ എട്ട് വരെ വരുമ്പോൾ ആരാണ് കൂടുതൽ വെള്ളി മാത്രം രണ്ട് വട്ടം ഉണ്ടാവും ബാക്കിയുള്ളവരൊക്കെ ഒരു വട്ടമേ ഉണ്ടാവുള്ളൂ ശരിയല്ലേ അപ്പോൾ അതേപോലെ തന്നെ ഈ മൊത്തം ഈയർ നോക്കുമ്പോൾ വെള്ളി തുടങ്ങുന്നു വെള്ളിയിൽ അവസാനിക്കുന്നു അപ്പോൾ വെള്ളി എത്ര വട്ടം വരിക അമ്പത്തി തവണ വരും ബാക്കിയുള്ളവരൊക്കെ ഇതിലെത്ര തവണ വരുള്ളൂ അമ്പത്തി രണ്ട് തവണ വരുള്ളൂ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സാധാരണ വർഷത്തിൽ നിങ്ങൾക്ക് രണ്ട് ഡേറ്റ് ഡേറ്റാണ് അമ്പത്തിമൂന്ന് വരെ വരാൻ ആരാ നോക്കുക ഒന്നാം തീയതിയും പിന്നെ എന്തു നോക്കിയാൽ മതി മുപ്പത്തി ഒന്നാം തീയതി ഇത് രണ്ടും അറിഞ്ഞാൽ മതി അപ്പോൾ ഒന്നാം തീയതി തിങ്കളാഴ്ചയാണെങ്കിൽ ആ വർഷം അമ്പത്തിമൂന്ന് വേണവരെ തിങ്കളാഴ്ചയാണ് ഇനി മുപ്പത്തൊന്നാം തീയതി അറിയാം നിങ്ങൾക്ക് മുപ്പത്തൊന്നാം തീയതി തിങ്കളാഴ്ചയാണെങ്കിൽ ആ വർഷം അമ്പത്തി മൂന്ന് വരെ തിങ്കളാഴ്ചയാണ് അപ്പം തിങ്കളാഴ്ച ചോദിച്ചു കഴിഞ്ഞ സോറി അഞ്ച് ദിവസം വരുന്ന ആഴ്ച ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേഗം ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് ഏതാണ് ജനുവരി ഒന്ന് ഓർ ഡിസംബർ മുപ്പത്തിയൊന്ന് അവിടെ ചോദിക്കുകയാണ് ഒരു വർഷത്തിൽ അഞ്ച് തവണ വരാവുന്ന ആഴ്ചയെന്ന് വെച്ച് കഴിഞ്ഞാൽ വേഗം കണ്ടുപിടിക്കേണ്ടത് ജനുവരി ഒന്നും ജനുവരി ഒന്ന് കണ്ടുപിടിച്ചാൽ പിന്നെ അത് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഏതെങ്കിലും ഒന്ന് കണ്ടുപിടിക്കുക ഏതെങ്കിലും ഒന്ന് കണ്ടുപിടിച്ചിട്ട് അത് അമ്പത്തി മൂന്ന് തവണ വരും എന്ന് കൃത്യമായിട്ട് എഴുതാം ഇനി ഒരു വ്യത്യാസമുള്ള ലീപിയറിൻ്റെ കേസിലാണ് ലീപിയറിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞിപ്പോൾ അമ്പത്തിരണ്ട് മുന്നൂറ്റി അറുപത്തി ആറ് ദിവസം വരും ലിപ്പിയറിൻ്റെ കേസിൽ അപ്പോൾ ഈ ശിഷ്ടത്തിൻ്റെ വരും രണ്ട് ദിവസങ്ങൾ വേറെ വരവ് അമ്പത്തിരണ്ട് വീക്കും പിന്നെ രണ്ട് ദിവസങ്ങളും വരും അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ അമ്പത്തിരണ്ടെണ്ണം മിനിമം നേരത്തെ പറഞ്ഞ പോലെ ഒരു ലീപ് ഇയർ ആണെങ്കിലും മിനിമം അമ്പത്തിരണ്ടെണ്ണം വരും മാക്സിമം അമ്പത്തി മൂന്നെണ്ണം വരും അത് ശരി തന്നെയാണ് പക്ഷേ അമ്പത്തി മൂന്ന് വരെ വരാൻ രണ്ടാൾക്ക് ചാൻസ് ഉണ്ട് എന്നാണ് അവിടെ പറയുന്നത് ഇവിടെ നമ്മൾ പറഞ്ഞ് ഒരാൾക്കേ ചാൻസ് ഉള്ളൂ ഒന്നാം തീയതി വരുന്ന ആൾ മാത്രമേ അമ്പത്തി മൂന്ന് തവണ വരുള്ളൂ പക്ഷേ ലീപ്യർ ആകുമ്പോൾ ഈ പറഞ്ഞ ഡേറ്റുകൾ ഉണ്ടല്ലോ ഒന്ന് മുപ്പത്തൊന്ന് എഴുതി വെച്ചോളുണ്ടോ ഇതിനൊരു ചെറിയ മാറ്റം വരും ഈ ഒന്നിൻ്റെ അപ്പുറത്ത് രണ്ട് വരുന്ന ആളും ഒന്നിൻ്റെ അപ്പുറത്ത് ആരുണ്ടാവും രണ്ട് വരുന്ന ആളും ഈ മുപ്പത്തൊന്നിൻ്റെ അപ്പുറത്ത് ഒരാളുണ്ടാവും അതാരാണ് മുപ്പത് ഈ മുപ്പതാം തീയതി വരുന്ന ആളും എത്ര തവണ വരും അഞ്ച് തവണ വരും ഒന്നിനി പറയാം ഓർഡിനറി ഇയറിൻ്റെ കേസിൽ ഒരാൾ മാത്രമേ അൻപത്തി മൂന്ന് അഞ്ച് തവണ അല്ല അൻപത്തിമൂന്ന് തവണ വരുള്ളൂ അത് ഈ തുടങ്ങണ ഒന്നാം ആൾ ആരാണോ അയാൾ മാത്രമാണ് അമ്പത്തി മൂന്ന് തവണ വരിക ലീപ്യറിൻ്റെ കേസിൽ അമ്പത്തി മൂന്ന് തവണ തന്നെ വരിക പക്ഷേ രണ്ടാക്കാൻ ചാൻസ് ഉണ്ട് ഒന്ന് തുടങ്ങുന്ന ദിവസത്തെ ഒന്നാം ആൾക്കും ഒന്ന് അവസാനിക്കുന്ന ദിവസത്തെ രണ്ടാം തീയത്താൾക്കും അല്ലെങ്കിൽ അത് നോക്കണ്ടെങ്കിൽ ഡിസംബർ മുപ്പവും ഡിസംബർ മുപ്പത്തി ഒന്നും നോക്കിയാൽ മതി ഈ രണ്ടാക്കും എത്ര തവണ വരാം അമ്പത്തി മൂന്ന് തവണ വരാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ടായിരത്തി ഇരുപതിൽ രണ്ടായിരത്തി ഇരുപത് വർഷത്തിൽ അമ്പത്തി മൂന്ന് തവണ വരാവുന്ന ആഴ്ച ഞാനിപ്പോൾ തരാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും രണ്ടായിരത്തി ഇരുപതിൽ നമ്മളിവിടെ കണ്ടു രണ്ടായിരത്തി ഇരുപത് ജനുവരി സോറി ഇരുപത്തൊന്ന് ജനുവരി ഒന്ന് വെള്ളിയാഴ്ചയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മുപ്പത്തൊന്ന് എന്ന് പറയുന്ന ദിവസം വ്യാഴാഴ്ചയായിരിക്കും അല്ലേ വ്യാഴാഴ്ചയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബർ മുപ്പത് എന്ന് പറയുന്ന ദിവസം എന്താഴ്ചയായിട്ടും ബുധനാഴ്ചയായിട്ട് മാറും അതായത് ആ വർഷം ഈ രണ്ട് ദിവസവും അതായത് ബുധനും വ്യാഴവും എത്ര തവണ വരും അൻപത്തി മൂന്ന് തവണ വരും ഒന്നും രണ്ടും ആയതിനെ വരിക ഒന്നും രണ്ടും വരുമ്പോൾ ബുധനും വ്യാഴവുമായിരിക്കും ഒന്നാം തീയതി ബുധനായിരിക്കും അതുകൊണ്ടാണല്ലോ മുപ്പത്തൊന്നാം തീയതി വ്യാഴമായത് അപ്പോൾ ലിപിയറിൻ്റെ കേസിൽ രണ്ട് ദിവസങ്ങൾ അമ്പത്തി മൂന്ന് തവണ വരും അത് നോക്കുമ്പോൾ ഒന്നും രണ്ടും ജനുവരി ഒന്നും രണ്ടും വേൻ പിടിക്കുക ജി ഡിസംബർ മുപ്പതും മുപ്പത്തൊന്നും പിടിക്കുക ഏതെങ്കിലും ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്താൽ മതി സാധാരണ വർഷത്തിൽ തുടങ്ങുന്ന ദിവസം മാത്രമേ നമുക്ക് അമ്പത്തി മൂന്നവണ വരുള്ളൂ എന്ന് മനസ്സിലാക്കി വെക്കുക ഇനി ഇതേ ഒരു കാഴ്ചപ്പാട് ആഴ്ചകളിൽ ഉള്ള ഒരു സംഭവമാണ് ആഴ്ചകളിൽ ഇതേ ഒരു സെറ്റപ്പ് നമുക്ക് എങ്ങനെയാണ് ഈ വീക്കിൻ്റെ പ്രോബ്ലം അഞ്ച് എന്ന അക്കം ചോദിച്ചുകൊണ്ട് അഞ്ച് തവണ വരുക അഞ്ച് തവണ എന്ന് ചോദിക്കുന്ന ചോദ്യം നമുക്ക് നോക്കാം ഇപ്പോൾ ഈ മാസം നോക്കൂ കണ്ടല്ലോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് തുടങ്ങിയിട്ട് ഏതു പേരിൽ അവസാനിക്കുന്നുണ്ട് ഇരുപത്തെട്ടിൽ അവസാനിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഈ മാസം ഞങ്ങൾക്ക് പറയാതെ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ആണ് പ്രത്യേകിച്ചും ജനുവരി സോറി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ആണ് എന്താണ് ഫെബ്രുവരിയിൽ എത്ര ദിവസം ഉണ്ട് ഇരുപത്തെട്ട് ദിവസമുണ്ട് എത്ര ആഴ്ചകളുണ്ടാവും നമുക്കറിയാം ഇരുപത്തി എട്ടിന് ഏഴ് കൊണ്ടരിച്ച് കഴിഞ്ഞാൽ നാലാഴ്ച വരും ഫോർ വീക്ക് ദർ ഇസ് നോ റിമൈൻഡർ റിമൈൻഡർ ഒന്നുമില്ല അപ്പോൾ ഫോർ വീക്ക് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതിലൊരിക്കലും ഒരാഴ്ചയും അഞ്ച് തവണ വരില്ല വരുന്നുണ്ടോ അപ്പോൾ നോക്കൂ ആ തിങ്കൾ മുതൽ നോക്കൂ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളിശനി ഇതൊക്കെ നാല് തവണ വരുള്ളൂ ഉണ്ടോ ഇനിയിപ്പോൾ ഞായർ കണ്ടോ ഞായർ മൂന്ന് തവണയാണ് വരുന്നത് അല്ല ഞായർ താഴെത്തി ഇരുപത്തിയെട്ടൊക്കെ ഉണ്ട് ഞായർ നാല് തവണ വരുന്നത് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു സാധാരണ ഫെബ്രുവരി മാസത്തിൽ ഒരു സാധാരണ ഫെബ്രുവരി മാസത്തിൽ ഏത് ദിവസവും എത്ര തവണ വരുള്ളൂ ഏതാഴ്ചയും അതായത് തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വ്യാഴുവേണ്ടിയൊക്കെ അഞ്ച് തവണ വരുള്ളൂ അഞ്ച് തവണ വരില്ല ഒരിക്കലും എന്തു ചെയ്യില്ല സോറി അഞ്ച് തവണ വരില്ല സോറി അഞ്ച് തവണ വരില്ല നാല് തവണ വരുള്ളൂ ഒരിക്കലും എന്ത് വരില്ല അഞ്ച് തവണ വരില്ല എന്ന് മനസ്സിലാക്കുക എന്നാൽ ഒരതിവർഷ ഫെബ്രുവരി വരികയാണിരുത് ഒരതിവർഷ ഫെബ്രുവരി വരെയാണെങ്കിൽ എന്താ മാറ്റം എന്താ ഈ ഇരുപത്തെട്ടിൻ്റെ പുറത്ത് ആര് കിടക്കുന്നുണ്ടാവും ഇവിടെ ആര് കിടക്കുന്നുണ്ടാവും ഇരുപത്തിയൊമ്പത് കടക്കുന്നുണ്ടാവും അപ്പോൾ നോക്കൂ ഇരുപത്തൊമ്പത് വരെ നോക്കൂ ആ ഒന്ന് നോക്കൂ തിങ്കളാഴ്ച എത്ര എണ്ണം വന്നു തിങ്കളാഴ്ച അഞ്ചെണ്ണം വന്നല്ലേ തിങ്കളാഴ്ച ഒന്ന് മുതൽ തിങ്കളാഴ്ച ഇരുപത്തൊമ്പത് പേരെ വന്നു അഞ്ച് പേര് വന്നു അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണ്ട് സാധാരണ ഫെബ്രുവരിയിൽ ഒരിക്കലും എന്തില്ല അഞ്ചാഴ്ച വരില്ല പക്ഷേ അതിവർഷ ഫെബ്രുവരിയിൽ ഒന്നാം തീയതിയും ഇരുപത്തൊമ്പതാം തീയതിയും വരുന്ന ആഴ്ചകൾ ഇവിടെ ഒന്നാം തീയതി തിങ്കളാഴ്ച വരണേ ഇരുപത്തൊമ്പതാം തീയതി തിങ്കളാഴ്ച വരുന്നത് ഇത് രണ്ടും എത്ര തവണ വരും അഞ്ച് തവണ വരുമെന്ന് മനസ്സിലാക്കുക അപ്പോൾ നിങ്ങൾക്ക് ഒരു അതിവർഷം ഫെബ്രുവരി എന്നിട്ട് ഏതാണ് അഞ്ച് തവണ വരും വെച്ചാൽ ഞങ്ങൾ വേഗം കണ്ടുപിടിക്കേണ്ട ആരെയാണ് ഫെബ്രുവരി ഒന്നിനെ കണ്ടുപിടിക്കണം അല്ലെങ്കിൽ ഫെബ്രുവരി ഇരുപത്തൊമ്പതിന് കണ്ടുപിടിക്കണം ഇത് രണ്ടും ഏതാഴ്ചയാണ് നോക്ക് അത് അഞ്ച് തവണ വരുമെന്ന് കൃത്യമായിട്ട് എഴുതി വെച്ചാൽ അതിൻ്റെ ഉത്തരായി അപ്പോൾ നമ്മളിപ്പോൾ ഇരുപത്തെട്ട് ദിവസം ഇരുപത്തൊമ്പത് ദിവസമേ പറഞ്ഞത് ഇനി മുപ്പത് ദിവസം വരുമ്പോഴുള്ള കേസ് എന്ത് നോക്കാം മുപ്പത് ദിവസം ഒരു കലണ്ടർ നോക്കുക ഇവിടെ മുപ്പത് ദിവസമുള്ളൊരു കലണ്ടർ കാണുന്നത് ഈ കലണ്ടറിൽ നിങ്ങൾ നോക്കൂ ആരാണ് അഞ്ച് തവണ വരുന്നത് മനസ്സിലാക്കാൻ പറ്റും ഈ ഒന്നും എട്ടും പതിനഞ്ചും ഇരുപത്തിരണ്ടും ഇരുപത്തി മൂന്നും വരുന്ന റോ മാത്രമാണ് കണ്ടോ അഞ്ച് തവണ വരിക ബാക്കിയുള്ളവരൊക്കെ നാല് തവണ വരിക ഈ സെക്ഷൻ ഫുള്ള് എന്തായി മാറി നാല് തവണയായി മാറി ഈ സെക്ഷൻ ഈ ഇരുപത്തെട്ടും ഇരുപത്തൊമ്പതും വരുന്ന ഇരു സോറി ഇരുപത്തൊമ്പതും മുപ്പതും വരുന്ന സെക്ഷൻ ഇരുപത്തിയൊമ്പതും മുപ്പതും വരുന്ന സെക്ഷൻ മാത്രമാണ് മോളിക്ക് എക്സ് സോറി എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നത് ഈ രണ്ട് ഇരുപത്തൊൻപതും മുപ്പതും വരുന്ന സെക്ഷൻ മാത്രമാണ് മോളിക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നമുക്കവിടെ ഒന്നും രണ്ടും ഉൾപ്പെടെ എന്ത് കാണാൻ കഴിയുന്നത് അഞ്ച് തവണ അഞ്ച് അഞ്ചാഴ്ചകൾ വരാൻ കഴിയുന്നത് അപ്പോൾ നിങ്ങൾ മുപ്പത് ദിവസങ്ങളിലൊരു മാസത്തെ പരിഗണിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളിതേപോലെ രണ്ട് ഡേറ്റ് ആണ് പരിഗണിക്കേണ്ടത് ഒന്ന് ഏതാണ് ഒന്ന് ജനുവരി ഒന്ന് രണ്ട് ഈ രണ്ട് ഡേറ്റുകളിലും ആരൊക്കെയാണ് നോക്കുക ഇവിടെ വ്യാഴം വെള്ളിയാണ് അപ്പോൾ ഇവിടെ വ്യാഴം വെള്ളി എന്ത് തവണ വരാം അഞ്ച് തവണ വരാം ജനുവരി ഒന്നും രണ്ടും അല്ല നിങ്ങൾ നോക്കുന്നതെങ്കിൽ വേഗം പിടിക്കേണ്ട ഏതാണ് ജനുവരി ഇരുപത്തൊൻപതും മുപ്പതും ആണ് വേഗം പിടിക്കേണ്ടത് അപ്പോൾ ഈ അഞ്ച് ദിവസത്തിൻ്റെ കണക്കെപ്പോഴും ചോദിക്കൂട്ടോ അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നത് അതിൻ്റെ പ്രോബ്ലം നമുക്കൊന്ന് പിന്നീട് അനലൈസ് ചെയ്യുക നിങ്ങൾ മനസ്സിലാക്കി വെക്കുക അഞ്ച് മുപ്പത് ദിവസങ്ങളിലൊരു മാസങ്ങളിൽ അഞ്ച് ദിവസം എന്ന് പറയുന്ന കൺസെപ്റ്റ് ഫേവറായിട്ടുള്ളത് ഒന്നാം തീയതിക്കും രണ്ടാം തീയതിക്കും അല്ലെങ്കിൽ പിന്നെ ഇരുപത്തി ഒമ്പതാം തീയതിക്കും മുപ്പതാം തീയതിക്കുമാണ് മനസ്സിലാക്കിയത് ബാക്കിയുള്ളതൊന്നും ഓർക്കണ്ട ബാക്കിയുള്ളതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് അങ്ങനെ മൈനസ് ചെയ്തിട്ടൊക്കെ പറയാൻ പറ്റും പെട്ടെന്ന് എത്താൻ പെടാനാണ് പെട്ടെന്ന് എത്താനുള്ള ഓരോ പോയിന്റുകളാണ് നമ്മൾ ഒന്നും രണ്ടും ഇരുപത്തൊമ്പതും മുപ്പവും പറയുന്നതെന്ന് ഓർത്തു വയ്ക്കുക അടുത്ത നമ്മൾ മുപ്പത്തിയൊന്ന് ദിവസങ്ങളിലെ കാര്യം പറയണത് ഇപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞാൽ മുപ്പത് ദിവസങ്ങളിലെ കാര്യം അല്ലേ ഇപ്പം മുപ്പത്തൊന്ന് ദിവസമാകുമ്പോൾ ഇരുപത്തൊമ്പത് മുപ്പത് മുപ്പത്തൊന്ന് നമ്മൾ മനസ്സിലാക്കുക ഈ മൂന്ന് സ്ഥലമുണ്ടല്ലോ ഈ മൂന്ന് സ്ഥലത്ത് വരുന്ന ബ്ലോക്ക് ഈ മൂന്ന് സ്ഥലത്ത് വരുന്ന ബ്ലോക്ക് കൃത്യമായിട്ട് മുകളിലേക്ക് പോകും എന്ന് മനസ്സിലാക്കുക നാളത്തെ നമ്മൾ ഇരുപത്തൊമ്പതും മുപ്പതും വരെ പറഞ്ഞത് ഇതിന് മുകളിലേക്ക് പോകുമ്പോൾ നോക്കൂ ഇവിടെ മാത്രമാണ് അഞ്ച് ദിവസം വരും കണ്ടില്ല മുകളിൽ അന്ന് രണ്ട് മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് വരുന്ന ആ ബ്ലോക്ക് നേരെ ഇവിടെ അവസാനിക്കും ഇരുപത്തൊമ്പത് മുപ്പത് മുപ്പത്തൊന്നിൽ അവസാനിക്കും ബാക്കിയുള്ള വരില്ല അപ്പോൾ മുപ്പത്തൊന്ന് ഒരു മാസങ്ങളിൽ നിങ്ങൾ വേഗം പിടിക്കേണ്ട വേഗം നമ്മൾ ഐഡൻറ്റിഫ ചെയ്യേണ്ട ദിവസങ്ങളാണ് പറയുന്നത് മുപ്പത്തൊന്ന് ദിവസങ്ങളിലൊരു മാസങ്ങളിൽ അഞ്ച് തവണ ആരാ വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേഗം ഒന്നാം തീയതിയായി നോക്കുക രണ്ടാം തീയതിയായി നോക്കുക മൂന്നാം തീയതിയായി നോക്കുക ഇവർ മൂന്ന് പേരും അഞ്ച് തവണ വരും അതിവിടെ ഒന്നാം തീയതി രണ്ടാം തീയതി മൂന്ന് തിങ്കൾ ചൊവ്വ ബുധനാണ് ഈ മാസം തിങ്കളും ചൊവ്വയും ഈ തിങ്കളും ചൊവ്വയും ബുധനും അല്ല ഇരുപത്തൊമ്പതും മുപ്പതും മുപ്പത്തൊന്ന് തിങ്കളും ചൊവ്വയും ബുധനും അഞ്ച് തവണ വരും അല്ലെങ്കിൽ ഈ ഒന്ന് രണ്ട് മൂന്നിലേക്ക് എത്തണില്ല നിങ്ങളെ ഏറ്റവും അവസാനം മുന്നിലേക്ക് നല്ല ഇടയ്ക്കുള്ള ഡേറ്റ് ചോദിച്ചാൽ വേഗം മുന്നിലേക്ക് പോകുക ഇരുപത്തൊമ്പതും മുപ്പവും മുപ്പത്തൊന്നിലെത്തുക ഇരുപത്തൊമ്പതും മുപ്പവും മുപ്പത്തൊന്നിലെത്തുക ബാക്കിലേക്ക് പോകാൻ നല്ല പതിനാലാം തീയതി ഒക്കെ പറഞ്ഞു പതിനാലാം തീയതി നിങ്ങളോട് പറഞ്ഞ ഞായറാഴ്ചയാണ് ഈ മാസം പതിനാലാം തീയതി ഞായറാഴ്ചയാണ് നിങ്ങളോട് ചോദിച്ചു മുപ്പത്തൊന്ന് ദിവസം ഉണ്ടെന്ന് മനസ്സിലായി ഇതിൽ എത്ര തവണ ഏതൊക്കെ ദിവസമാണ് അഞ്ച് തവണ വരികയെന്ന് ചോദിച്ചു നിങ്ങളോട് അപ്പം നിങ്ങൾ വേഗം എന്ത് ചെയ്യുക പതിനാല് ഏഴ് ഇരുപത്തൊന്ന് ഏഴ് ഇരുപത്തെട്ട് എത്ത് പതിനാല് ഏഴ് ഇരുപത്തൊന്ന് ഏഴ് ഇരുപത്തെട്ട് നിങ്ങൾക്ക് അറിയാം ഞായറാഴ്ചയാണ് ഇരുപത്തെട്ട് ഒന്ന് ഇരുപത്തൊമ്പത് പറയാം ഇരുപത്തൊമ്പതിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാം ഇരുപത്തൊമ്പത് മുപ്പതും മുപ്പത്തൊന്നും അഞ്ച് തവണ വരും അപ്പോൾ ഇരുപത്തൊമ്പത് തിങ്കളാണ് മുപ്പത് ചൊവ്വയാണ് മുപ്പത്തൊന്ന് ബുധനാണ് അപ്പോൾ ഇരുപത്തൊമ്പത് മുപ്പത് മുപ്പത്തൊന്നും തിങ്കൾ ചൊവ്വ ബുധൻ വേഗം അഞ്ച് തവണ വരുമെന്ന് പറയാമെന്നുള്ളതാണിതിൻ്റെ ഒരു മെറിറ്റ് അഞ്ച് തവണ വരുന്ന കീ പോയിൻ്റ്സ് നമ്മൾ കൃത്യമായിട്ട് ഓരോ മാസത്തിനും ഐഡൻറ്റിഫൈ ചെയ്ത് വയ്ക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ ഒരു മെറിറ്റായിട്ട് നമ്മൾ പറയുന്നത് എന്ന് മനസ്സിലാക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ ബലപ്പെട്ട അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി വയ്ക്കണം അടുത്ത ക്ലാസ്സിൽ കാണാം നന്ദി